സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ വികാരാർദ്ദനമായി തന്നെ തന്നെ ആവിഷ്കരിക്കുന്ന ഒരു പ്രവാചകനാണ് എസ് എ തന്റെ തൻ്റെ ജനത്തിൻ്റെ വേദനകളും തകർച്ചകളുമെല്ലാം അവൻ തൻ്റേത് തന്നെയായി ആവിഷ്കരിക്കുന്നുണ്ട് ഇന്ന് എസ് എ കിൽ ഇരുപത്തിനാല് പതിനഞ്ച് മുതൽ അതിനാൽ തന്നെ അതിതീവ്രമായ ഒരു വ്യക്തിപരാനുഭവത്തിൻ്റെ പാരമ്യം കൂടി പേറുന്നുണ്ട് എസ് എ ഭാര്യയുടെ മരണം അവൻ്റെ കണ്ണിൻ്റെയും ഹൃദയത്തിൻ്റെയും ആനന്ദം പോയി എന്നാണ് കുറി ദി ടിലായിറ്റ് ഓഫ് ഹിസ് ഹാർട്ട് അവൻ വിലപിക്കരുതെന്നും നിലവിളിക്കരുതെന്നും മറ്റുള്ളവർ കൊണ്ടുവന്നു കൊടുക്കുന്ന പഷ്ണിയപ്പം ബ്രെഡ് ഓഫ് സോറോ കഴിക്കരുതെന്നും ദൈവം നിഷ്കർഷിക്കുകയാണ് കഠിനമായ ഈ വേദനകളുടെയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെയും നടുവിൽ ഇത്രമേൽ ഉള്ളിലേക്കുതുക്കി അവയൊക്കെ അനുഭവിക്കുവാൻ കടിച്ചമർത്താൻ വ്യക്തിപരമായ ഒരു അനുഭവം മാത്രമായിട്ടല്ല എസ് എ കിയിൽ നിർബന്ധിതനാകുന്നത് തൻ്റെ ദേശത്തിൻ്റെ തകർച്ചയുടെയും ദേവാലയത്തിൻ്റെ നാശത്തെയും പ്രതി ജനം അനുഭവിക്കേണ്ട അതീവ്രമായ ആന്തരിക മനണത്തിൻ്റെ പാഠം കൂടിയാണിത് ഇൻറ്റീരിയറൈസേഷൻ ഓഫ് എ പെയിൻഫുൾ ലെസൺ തങ്ങളുടെ നഷ്ടം എത്രയെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ മുൻപിൽ തങ്ങൾ എത്രമാത്രം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഇവിടെ ഇറ്റ്സ് നോട്ട് വാട്ട് വി ലോസ്റ്റ് ബട്ട് ദാറ്റ് വി ആർ ലോസ്റ്റ് ദൈവം കടിച്ചമർത്തുന്ന ദുഃഖങ്ങളുണ്ട് അതിൽ ഫാദോസ് നമ്മെ പ്രതി ദൈവം കടിച്ചമർത്തുന്ന ദുഃഖങ്ങൾ ജെറുസലേമിനെ ഒരു വലിയ കുട്ടകത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്ന മാംസാഹാരം പോലെയാണ് എസ് എക്കിയിൽ ഇരുപത്തിനാല് വിവരിക്കുന്നത് ജെറുസലേമിൻ്റെ വേദനകളുടെയും തകർച്ചകളുടെയും തീവ്ര രസം ആഗ്നേയ രസം കഴിഞ്ഞ ദിവസങ്ങളിൽ മാംസസമൃദ്ധിയുടെ വിരുന്ന് മേശപ്പുറങ്ങൾ നാം കണ്ടല്ലോ ഇതിനോട് ചേർത്ത് വായിക്കണം അത് കഷ്ടതയുടെ അപ്പം ദുഃഖത്തിൻ്റെ അപ്പം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് എസ്സക്കിയിൽ വാങ്ങി ഭുചിക്കുന്നില്ല നിരർത്ഥകമെന്ന് തോന്നുന്ന കഷ്ടതയുടെ അപ്പങ്ങൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി രണ്ട് പക്ഷേ അവൻ നാദൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഭക്ഷിക്കുന്നുണ്ട് ഒരു ജീവിതപാഠമായി നുകരുന്നുമുണ്ട് ഏഷ്യ മുപ്പത് ഇരുപത് മുതൽ ഇരുപത്തൊന്ന് വരെ എസക്കിയൽ എന്ന മനുഷ്യപുത്രൻ അങ്ങനെ ക്രിസ്തു എന്ന മനുഷ്യപുത്രൻ്റെ നിഴൽ വീഴ്ത്തുന്നു നാദൻ എസക്കിയലിനെ മനുഷ്യപുത്ര എന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നതെന്നും ഇതിനോട് ചേർത്ത് വായിക്കണം അങ്ങനെ ഈ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ കുറിയാകുന്നത് പോലെ ദൈവത്തിൻ്റെ നിയമവും ക്രിസ്തുവിൻ്റെ കുറി തന്നെയായി മാറുന്ന കാഴ്ച നാം ഇനി കാണുകയാണ് മോശയുടെ രൂപത്തിലൂടെ സ്നേഹം നിയമത്തിൻ്റെയും പ്രവാചകരുടെയും പൂർത്തീകരണമാണല്ലോ ത്രിസ്തു തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പരമമായ ആവിഷ്കരണം ആ സ്നേഹത്തിലൂന്നിയ ഉപരിനീതി എന്ന് നാഥൻ എന്ന് സുവിശേഷത്തിൽ പഠിപ്പിച്ചു തരും ഇന്നലെ നാം ധ്യാനിച്ച ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള ആ വിചാരമുണ്ടല്ലോ യോഹന്നാൻ ആറ് മുപ്പത്തിയഞ്ച് മുതൽ അത് സംക്ഷിപ്തമായി പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട് മോശയല്ല നിങ്ങൾക്ക് അപ്പം നൽകിയത് എന്ന് അതേ മോശ നൽകുന്ന അന്ത്യപ്രഭാഷണമാണ് ഇന്ന് കീർത്തനവാക്യം നിയമാവർത്തനം മുപ്പത്തിരണ്ട് ജനം ഒരിക്കൽ ദൈവത്തെ വിട്ടുപിരിഞ്ഞു പോകുമെന്ന് താക്കീത് ചെയ്യുകയാണ് നാഥൻ്റെ മുഖം അവരിൽ നിന്ന് മാഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകുമെന്നും മോശം ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചതുപോലെ രണ്ട് കുറിന്ത്യർ എട്ടിലെ അവിടുത്തെ മുഖപ്രകാശം അവിടുത്തെ കൽപ്പനകളുടെ മാധുര്യത്തിൻ്റെ ശോഭയാണത് ക്രിസ്തു തന്നെയാണ് ആ ശോഭ ഇന്നലെ നാം കണ്ടതുപോലെ ദൈവവിചാരമില്ലാതായി പോകുന്ന നമ്മുടെ വിവേകശൂന്യതയുടെ പരിണത ഫലമാണത് അഫ്രോൺ നമ്മുടെ വേദനകളെല്ലാം സ്വന്തമായി ആവഹിച്ചുകൊണ്ട് ക്രിസ്തു സ്വയം ശൂന്യനായി ശൂന്യനായിപ്പോയതിൻ്റെ ആഴം നമ്മൾ കാണാതെ പോവുകയാണിവിടെ രക്ഷയുടെ സ്വത്തേറിയ ആഴം മനസ്സിലാക്കാത്ത വ്യർത്ഥത അസ്വത്യ എന്നതിൽ നാം ശ്രദ്ധിച്ചില്ലേ അതുകൊണ്ട് തന്നെയാണ് തൻ്റെ അടുത്ത് വരുന്ന ആ ധനികനായ യുവാവിൻ്റെ അടുത്ത് അവൻ രക്ഷയുടെ മാർഗം ആരായുമ്പോൾ മത്തായി പത്തൊമ്പത് പതിനാറ് മുതൽ നാഥൻ തൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തെ തന്നെയാണ് വേദാന്തമായി അവതരിപ്പിക്കുന്നത് എങ്ങനെ ദരിദ്രനാകണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ദൈവിക നിയമങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ദൈവത്തെ അവൻ തിരിച്ചറിയാതെ പോവുകയാണ് ദൗർഭാഗ്യം അവൻ ഹൃദയഭാരത്തോടെ മടങ്ങിപ്പോയി എന്നാണ് സുവിശേഷം പറയുന്നത് കഴിഞ്ഞ ദിവസം ജീവൻ്റെ അപ്പത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഹൃദയ കാഠിന്യത്തോടെ മടങ്ങിപ്പോയതുപോലെ തന്നെയാണിതും